ഈശോയുടെ പ്രലോഭനങ്ങളെ പറ്റിയുള്ള ആ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് ഈശോ പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുന്നതിന് ഒരു ഒരുക്കമെന്ന നിലയിൽ ഈശോയെ അരുവി മരുഭൂമിയിൽ നിന്ന് നയിച്ചു പിശാചനാൽ പ്രലോഭിപ്പിക്കപ്പെടാനായിട്ട് ശുദ്ധാരൂപിയാണ് നയിച്ചത്. ഈശോ പരിശുദ്ധത്തിലേക്ക് പ്രവേശിച്ചത് മാമോദീസായില് ദൈവപുത്രത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നീ എന്റെ പ്രിയപുത്രനാവുന്നു, നിന്നും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രനായിട്ട് ജീവിക്കുവാൻ ആണ് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യത്വത്തിൽ ദൈവപുത്രത്വം ജീവിക്കുക, അതാണ് മനുഷ്യജീവിതത്തിന്റെ ആവത്തുക. അതാണ് ശരിക്കും മനുഷ്യത്വത്തിൽ ദൈവപുത്രത്വം ജീവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് വെല്ലുവിളികളുണ്ടാവും. ആ വെല്ലുവിളികളാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭനങ്ങളെല്ലാം നമ്മുടെ ദൈവപുത്രത്വത്തിന്റെ ആ നേർക്കുള്ള വെല്ലുവിളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ദൈവപുത്രത്വം ജീവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മാമോദീസായ നമുക്ക് എല്ലാവർക്കും ലഭിച്ച ഐഡി. നമ്മുടെ വ്യക്തിത്വം അത് ദൈവപുത്രത്വത്തിന്റെ വ്യക്തിത്വമാണ്. നമ്മളെ ദൈവം നീ എന്റെ പ്രിയപുത്രനാകുന്നു, നീ എന്റെ പ്രിയപുത്രിയാകുന്നു, നിന്നും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ദൈവപുത്രത്വത്തിന്റെ ഐഡി കാത്തു സൂക്ഷിക്കണം നമ്മള്. അതിനെതിരായിട്ട് വെല്ലുവിളികളുണ്ടാവും. പ്രലോഭനങ്ങളെല്ലാം വെല്ലുവിളികളാണ്. ദൈവപുത്രത്വത്തിന്റെ വലിയ ദാനമാണത്. നമ്മളെ ദൈവം തന്റെ സ്വന്തം പുത്രന്മാരും പുത്രിമാരുമാക്കി മാറ്റി എന്നുള്ളത്, അതിനെ നമ്മളെ കാത്തു സൂക്ഷിക്കണം. ഓരോ നിമിഷവും ആ ദൈവപുത്രത്വത്തിന്റെ ഐഡി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കണം. അതിനെതിരായിട്ടുള്ള വെല്ലുവിളികൾ എന്തുകൊണ്ടാകുന്നത്? ലോകത്തിന്റെ സ്നേഹമാണ് വെല്ലുവിളികളുടെ ഉറവിടം. കാരണം നമ്മൾ ഈ ലോകത്തിനാണ് ജീവിക്കുന്നത്. യോഹന്നാന്റെ ഒന്നാം ലേഖനത്തില് ഹൃദയമായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്. രണ്ടാം അധ്യായം 15 വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും ഒന്നിച്ചു പോവുകയില്ല. ലോകത്തിന്റെ സ്നേഹമുള്ളവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിന്റെ സ്നേഹം മൂന്ന് വിധത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, അഹന്ത, അഹംഭാവം, ഇങ്ങനെ മൂന്നാണ്. ജഡത്തിന്റെ ദുരാശയാണ്. ഈശോ അത് അനുഭവിച്ചു. ഈശോയ്ക്ക് ഉണ്ടായ മൂന്ന് പ്രലോഭനങ്ങൾ ഈ ലോകത്തിന്റെ സ്നേഹത്തിൻ്റെതായ ഈ പ്രലോഭനങ്ങളാണ്. ഒന്ന് ജഡത്തിന്റെ ദുരാശ, വിശപ്പ്. അതാണ് കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ, അങ്ങനെ വിശപ്പെടുക്കാനുള്ള ആ പ്രലോഭനം ഈശോയ്ക്കുണ്ടായി. രണ്ടാമത് കണ്ണുകളുടെ ദുരാശ. ലോകമെല്ലാം കാണിച്ചു കൊടുത്തു, ഇതെല്ലാം നിനക്ക് തരാം, എന്നെ ആരാധിച്ചാൽ മതി. കണ്ണുകളുടെ ദുരാശ, കാണുന്നതെല്ലാം കിട്ടണമെന്നുള്ള ആ പ്രലോഭനം. അതാണ് നല്ല സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് കിട്ടണമെന്ന് തോന്നും. അതാണ് കണ്ണുകളുടെ ദുരാശ. മൂന്നാമത് ജീവിതത്തിന്റെ അഹന്തയാണ്. ദൈവാലയത്തിന്റെ ഗോപുരത്തിൽ കയറിയിട്ട് താഴേക്ക് ചാടുക, നിനക്കൊന്നും സംഭവിക്കുകയില്ല, എല്ലാവരുടെയും അപ്രോസ് കിട്ടും. ആ ജീവിതത്തിന്റെ അഹന്തയാണ്. അതാണ് മൂന്നാമത്തെ അഹനം. അപ്പൊ ഈ രീതിയില് ലോകത്തിന്റെ ആ സ്നേഹം നമുക്കൊരു വെല്ലുവിളിയായി മാറും. നമ്മുടെ ദൈവപുത്രത്വം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കില് ആ ദൈവപുത്രത്വത്തിന്റെ ഐഡി ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെല്ലുവിളിയാണ് ലോകത്തിന്റെ സ്നേഹത്തിന്റെ വെല്ലുവിളികള്. നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെയെല്ലാം അതിജീവിച്ച് നീ ദൈവപുത്രനാണെങ്കിൽ എന്നുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് പിശാച ഈശോയെ പ്രലോഭിപ്പിച്ചത്. നീ ദൈവപുത്രനാണെങ്കിൽ. അപ്പൊ ആ ദൈവപുത്രത്വത്തിന്റെ നേരെയുള്ള വെല്ലുവിളിയാണ് ഈ പ്രലോഭനങ്ങളെല്ലാം.
ഈ ലോകത്തിന്റെ എല്ലായിട്ടുള്ള പ്രലോഭനങ്ങൾ നമുക്കെല്ലാം അത് ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും അത് ഉണ്ടാവും. ആ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ ദൈവപുത്രത്വം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഈശോ അത് കാത്തു സൂക്ഷിച്ചു. നമുക്കൊരു വലിയ മാതൃകയാണ് നൽകിയിരിക്കുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലാതെ ഈശോയെ രാജാവാക്കാനൊക്കെ അവര് പരിശ്രമിച്ചു. അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചപ്പോൾ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കി കഴിഞ്ഞപ്പോൾ ഇവരെ നമുക്ക് രാജാവാക്കാം. ഇവൻ രാജാവായി കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ പ്രശ്നം തീർന്നുണ്ടോ? അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ മലയിലേക്ക് പോയി, മാറിപ്പോയി എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് ഈ വെല്ലുവിളികളെ നമ്മൾ അതിജീവിക്കേണ്ടത്. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ ഇതിനെ അതിജീവിക്കുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, എന്റെ ബലഹീനതയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, കാരണം ദൈവത്തിന്റെ കൃപ എനിക്ക് അനുഭവപ്പെടുന്നത് എന്റെ ബലഹീനതയിലാണ്. എനിക്ക് ഉള്ള കർത്താവ് അനുഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നു. അത് മാറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ മാറ്റി തന്നില്ല. നിനക്ക് എന്റെ കൃപ മതി, നിനക്ക് എന്റെ കൃപ മതി എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ആ കൃപയുടെ ശക്തി ആർജിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കൃപയുടെ ശക്തി ആർജിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് നമ്മുടെ ദൈവപുത്രത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയുടെ മനുഷ്യജീവിതത്തിൽ ഈശോയ പ്രലോഭനങ്ങൾ ഉണ്ടായി. ഈ ആദ്യത്തെ 3 പ്രലോഭനങ്ങള് അതൊരു മാതൃകയായിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈശോ ജീവിത കാലത്ത് മുഴുവനും ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് മനുഷ്യരിലൂടെയാണ് ഉണ്ടാകുന്നത്. പിശാച് നേരിട്ട് വന്ന് പ്രലോഭിപ്പിക്കുകയല്ല, മനുഷ്യരിലൂടെ ഈ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ദൈവപുത്രത്വം ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയാണ്. ആ ദൈവപുത്രത്വത്തിൻ്റെ ഐഡി അന്നാണ് നഷ്ടപ്പെടുത്താതെ അത് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കൃപയുടെ ശക്തി ആർജിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് നല്ല ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് എന്താ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.